എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരുപക്ഷെ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ ജുവൻ്റസ് വിട്ടേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടി PSG ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതും നേരത്തെ തന്നെ വന്ന ഒരു റിപ്പോർട്ടുകളാണ്. ഇപ്പോഴിതാ PSGയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ലിയനാർഡോ ആ ഒരു കാര്യത്തിന് കുറച്ചുകൂടെ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത് ഒരുപക്ഷെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ PSGയിലേക്ക് എത്തും എന്ന് ഒരു സാധ്യത അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോളിൽ ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ ഇന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആർക്കും പറയുവാനോ അല്ലെങ്കിൽ ചിന്തിക്കുവാനോ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ്. ചിലപ്പോൾ നാളെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറയുകയാണ്, അതായത് അദ്ദേഹം എഴുന്നേറ്റതും പറയുകയാണ്, എനിക്ക് മറ്റെവിടെയെങ്കിലും പോയി കളിക്കണം എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ആരാണ് അദ്ദേഹത്തെ മേടിക്കുക? ഇത് എന്ന് പറയുന്നത്, അതായത് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർക്കിളാണ്. PSGയും ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നോക്കി അത് എന്താണ് എന്നുള്ളത് നടക്കും. ഇതാണ് ഇപ്പോൾ ലിയനാർഡോ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് റൊണാൾഡോ ക്ലബ്ബ് വിടണം എന്ന് പറയുകയാണെങ്കിൽ തങ്ങളും ഒരു പക്ഷേ അതിന് ശ്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലിയനാർഡോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഇനി അദ്ദേഹം ക്ലബ്ബ് വിടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഇനി അദ്ദേഹം ക്ലബ്ബ് വിടണം എന്ന് പറയുകയാണെങ്കിൽ ഏതൊക്കെ ടീമുകളാണ് അദ്ദേഹത്തിന് വേണ്ടി വരിക എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.